ശിക സ്തുതിയായിരിക്കട്ടെ നമ്മൾ ഇന്ന് ഒന്നിച്ച് കൂടുന്നത് നമ്മളുടെ ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള ചില പുതിയ കാര്യങ്ങൾ കേൾക്കാനും അറിയാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ കുറച്ച് നന്നായിട്ടും സന്തോഷമായിട്ടും നമുക്ക് രൂപപ്പെടുത്താനുമുള്ള ചില കാര്യങ്ങൾ കേൾക്കാനും ചർച്ച ചെയ്യാനും ചിന്തിക്കാനും ഒക്കെ ആയിട്ടാണ് അപ്പം ഒരു വേദിയിലേക്ക് എൻ്റെ ഏറ്റവും ചുറുചുറുക്കുള്ള നല്ല കൂട്ടുകാർക്ക് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ സ്വാഗതം പറയുന്നു നിങ്ങൾക്കൊക്കെ അറിയാം ആയിരത്തി തൊള്ള രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മളൊരു പ്രളയത്തെ അതിജീവിച്ച് കടന്നുപോയി പത്തൊൻപതിൽ വടക്കേ മലബാറിൽ ആ പ്രളയത്തിൻ്റെ തുടർച്ചയായിട്ട് മലയിടിച്ചിലിൽ ഒരുപാട് പേര് മരിച്ചതും നിങ്ങൾക്കറിയാം ഒരുപാടിടങ്ങൾ വെള്ളത്തിൽ മുങ്ങിപ്പോയതും അറിയാം രണ്ടായിരത്തി ഇരുപത് പക്ഷേ നമ്മളെ കാത്തിരുന്നത് അതിഭീകരമായിട്ടുള്ള ലോകം മുഴുവനും പിടിച്ചുലച്ച കോവിഡ് നയൻറ്റീൻ എന്ന് പറയുന്ന ഒരു മഹാമാരിയാണ് പതിനെട്ടിലെ വെള്ളപ്പൊക്കം പത്തൊൻപതിലെ വെള്ളപ്പൊക്കം ഇരുപതിലെ മഹാമാരി ഇനി ഇരുപത്തൊന്നിൽ നമ്മൾ എത്തി കാല് വെച്ച് നിൽക്കുമ്പോൾ എന്താണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് അത്ര കൃത്യമായിട്ട് അറിഞ്ഞുകൂടാം പക്ഷേ ചരിത്രവും ശാസ്ത്രവും ലോകത്തിൽ നടക്കുന്ന പല ചർച്ചകളും പറയുന്നത് ഇനി അങ്ങോട്ടേക്കുള്ള നമ്മുടെ ജീവിതം ഈ തരത്തിൽ പലപ്പോഴും അപ്രതീക്ഷിതമായി വന്നെത്തുന്ന വളരെ അപകടകരമായ സാഹചര്യങ്ങളിലൂടെ നമ്മൾ ജീവിക്കേണ്ടി വരും എന്നുള്ളതാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഹിമാലയത്തിൻ്റെയും സ പരിസര പ്രദേശങ്ങളിലെയും മഞ്ഞുപാളികൾ ഒന്നിച്ചുരുകി കടലിലെ ജലനിരപ്പ് നാലോ അഞ്ചോ അടി ഉയർന്ന് ഒരുപക്ഷെ നമ്മൾ ഇന്ന് കരയായി കാണുന്ന ഭൂമിയിൽ ഒരുപാടിടങ്ങൾ വെള്ളത്തിൽ അടിഞ്ഞു പോയേക്കാം എന്നുള്ളതാണ് പണ്ട് ദ്വാരക കടലെടുത്തു എന്ന് പറയുന്നത് പോലെ ഒരുപക്ഷെ കേരളത്തിൻ്റെ പടിഞ്ഞാറൻ തീരങ്ങൾ കടലെടുത്തും കിഴക്കൻ മലകൾ ഇടിഞ്ഞു നിരങ്ങിയും ഒരുപക്ഷെ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ കൊച്ചു പ്രദേശം വല്ലാത്ത പ്രതിസന്ധിയിലായിപ്പോയി എന്നും വന്നേക്കാം ഇങ്ങനെ നമ്മൾ ഭയപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ മുൻപിലുണ്ട് ഇത് ചരിത്രത്തിലാദ്യത്തെ സംഭവമല്ല ബൈബിള് വായിക്കുമ്പോൾ അതിൻ്റെ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് നോഹയെ കൊണ്ട് പെട്ടകമുണ്ടാക്കിയ ഒരു വലിയ പ്രളയത്തെ അതിജീവിക്കാനുള്ള ഒരുക്കം തമ്പുരാൻ തമ്പുരാൻകർത്താവ് നടത്തിയത് പിന്നീട് ഇങ്ങോട്ടേക്ക് പ്ലേഗ് വസൂരി അല്ലെങ്കിൽ ആ തരത്തിലുള്ള അനേകം മാരക രോഗങ്ങൾ ലോക ജനതയെ പിടിച്ചുകുലുക്കിയതായിട്ട് അറിയാം ഏകദേശം നൂറു വർഷങ്ങൾക്ക് മുമ്പ് യൂറോപ്പിനെ മുഴുവൻ വല്ലാതെ ഭീതിയിലാഴ്ത്തിയതായിരുന്നു അന്നത്തെ പ്ലേഗ് കേരളത്തിലെ ഒ വി വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് സുന്ദരമായിട്ട് പറയുന്ന വിവരിക്കുന്ന ഒരു കാര്യം ഒരു വീട്ടിൽ മരിച്ചു വീഴുന്ന ഒരാളെ അടക്കാൻ അടക്കാനൊരുങ്ങുമ്പോഴേക്കും ആ അടക്കാനൊരുങ്ങുന്ന ആൾ പോലും രോഗബാധിതനായി മരിച്ചു പോകുന്ന വസൂരിയുടെ ഭീകരത നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെ ലോകത്തിൽ ഒരുപാട് ഇടങ്ങളിൽ ഒരുപാട് തരത്തിലുള്ള മഹാമാരികൾ ചരിത്രത്തിൽ നമ്മൾ രേഖപ്പെടുത്തപ്പെട്ടതായിട്ട് കാണുന്നുണ്ട് പക്ഷേ അവയൊന്നും ഇതുവരെയുള്ള മനുഷ്യകുലത്തിൻ്റെ സുന്ദരമായ പ്രയാണത്തെ ഒരിടത്തും തടഞ്ഞിട്ടില്ല എത്രയേറെ പ്രതിസന്ധികളുണ്ടെങ്കിലും മനുഷ്യകുലം അതിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അതാണ് ലോകത്തിൻ്റെ ചരിത്രം അതാണ് മനുഷ്യൻ്റെ ചരിത്രം അതാണ് രക്ഷാകര ചരിത്രം നമ്മളോട് പറയുന്നത് പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് മനുഷ്യൻ എല്ലാ കാലവും ദൈവത്തിങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് പ്രകൃതിയിലേക്ക് നോക്കിക്കൊണ്ട് പ്രശ്നങ്ങളെ അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു ആമുഖം നിങ്ങളോട് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ഈ പ്രതിസന്ധികളിൽ ജീവിക്കേണ്ടി വരുന്നവർ നിങ്ങളാണ് ഇന്ന് ഒൻപതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പതിനൊന്നാം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും പഠിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും ചുറു ചുറുക്കുള്ള ചോരത്തിളപ്പുള്ള സ്വപ്നങ്ങളുള്ള സുന്ദരമായ കാഴ്ചപ്പാടുകളുള്ള ആഗ്രഹങ്ങളുള്ള ഒരു തലമുറയാണ് നിങ്ങൾ നിങ്ങളാണ് നാളെ ഈ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കേണ്ടവർ ഞങ്ങളൊക്കെ പ്രായമായി ഞങ്ങൾ പതുക്കെ പതുക്കെ യവനികയിലേക്ക് മറയും ഇനി ഈ സ്ക്രീനിൽ വരികയും ഷേക്സ്പിയർ പറയുന്നത് പോലെ നാടകത്തിൻ്റെ ഈ തട്ടകത്തിൽ ഇനി വന്ന് ഏറ്റവും സുന്ദരമായ വേഷങ്ങൾ അഭിനയിച്ച് ഏറ്റവും മനോഹരമായി പ്രകൃതിയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടവർ നിങ്ങളാണ് പക്ഷേ ഈ പ്രതിസന്ധിയെ മനസ്സിലാക്കി ഇതിനെ അതിജീവിക്കാനുള്ള സർഗാത്മകത നിങ്ങൾ കാണിക്കുന്നില്ല എങ്കിൽ ചരിത്രത്തിൻ്റെ ഇനി വരാനുള്ള കാലം ഒരുപക്ഷെ ഒരു ഇരുണ്ട കാലമായി പോകാം അതുകൊണ്ട് ഈ ക്ലാസ്സുകളിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെ നമുക്ക് നമ്മുടെ സർഗാത്മകതയെ നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ ഏറ്റവും സുന്ദരമായി ഉപയോഗപ്പെടുത്തി ഈ പ്രതിസന്ധികളെയൊക്കെ ജീവിതത്തിൽ അതിജീവിച്ച് നമുക്ക് മനോഹരമായൊരു ഭാവി സൃഷ്ടിച്ചെടുക്കാം കെട്ടകാലം എന്ന് നമ്മൾ പറയുമ്പോൾ കെട്ടകാലത്തിൽ നിന്ന് കത്തി തെലിയേണ്ട ഒരു തിരിയായി പുതിയ തലമുറ മാറുകയാണ് അവിഞ്ഞു പോയൊരു കാലമെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഫിനിക്സ് പക്ഷിയെ പോലെ ഒരു കാലഘട്ടം ഉയർത്തെണീക്കേണ്ടതുണ്ട് എണീക്കേണ്ടതുണ്ട് അത് നിങ്ങളിലൂടെയാണ് ഇന്നത്തെ ഒമ്പതാം ക്ലാസ് നാളെ പത്തിൽ പതിനൊന്നില് പന്ത്രണ്ടില് പിന്നെ കോളേജിൽ പിന്നെ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് പി ജിക്ക് റിസേർച്ചിന് പുതിയ ജോലി മേഖലകളിൽ പുതിയ കരിയറുകളൊക്കെ ആയിട്ട് നിങ്ങൾ കുടുംബവും സമൂഹവും ഈ ലോകവും ഇതിൻ്റെ ചരിത്രവും ഒക്കെ കെട്ടിപ്പടുക്കുന്നവരായി നിങ്ങൾ മാറുമ്പോൾ തീർച്ചയായിട്ടും അതിലേറ്റവും വലിയ സ്വത്ത് നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ സർഗാത്മകത നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയാണ് പുതിയ ലോകം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഈ വെല്ലുവിളികളെ തീർച്ചയായിട്ടും നമ്മൾ അതിജീവിച്ച് പറ്റൂ എന്നുള്ളതാണ് ഈ വെല്ലുവിളികൾ എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാഷ്ട്രമായിരുന്നു എന്ന് അവകാശപ്പെട്ടിരുന്ന അമേരിക്ക തകർന്നടിയുന്നതിൻ്റെ ചിത്രങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങി ഏറ്റവും കൂടുതൽ രോഗികൾ മരിച്ചത് എവിടെയാണ് ഏറ്റവും കൂടുതൽ രോഗികളുണ്ടാകുന്നത് എവിടെയാണ് സോവിയറ്റ് യൂണിയനും ചൈനയും ഒക്കെ ഇതേ പ്രതിസന്ധി നേരിടുന്നു ജപ്പാനും സ്വിറ്റ്സർലൻഡും ഓസ്ട്രേലിയയും കാനഡയും ഒക്കെ ഇതേ പ്രതിസന്ധി നേരുന്നു ഇന്ത്യയും അതേപോലെ പ്രതിസന്ധിയിലാണ് അഞ്ച് ട്രില്യൺ എന്ന് പറയുന്ന മനോഹരമായ സാമ്പത്തിക സ്വപ്നം കണ്ടിരുന്ന ഇന്ത്യ ഇന്ന് എത്തി നിൽക്കുന്നുവെന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം വളർച്ച കീഴോട്ടേക്ക് എന്നുള്ളതാണ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ് നമ്മുടെ മുൻപിലുള്ളത് ഇന്ന് പതിനൊന്നാം ക്ലാസിലും പന്ത്രണ്ടാം ക്ലാസ്സിലും പഠിക്കുന്ന നിങ്ങൾ നാളെ ഡിഗ്രിയും കഴിഞ്ഞ ഒരു തൊഴിൽ തേടുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ഗുരുതരമായ തൊഴിലില്ലായ്മ ഉണ്ടാകാം സാമ്പത്തിക സ്ഥിതി അതിഭയകരമായിട്ട് തളരുന്നു തൊഴിലുണ്ടായിരുന്ന ഒരുപാട് പേർക്ക് തൊഴിലില്ലാതാകുന്നു വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ ശ്രമിച്ച പഠിക്കാൻ പോകാൻ ശ്രമിച്ച ഒരുപാട് പേര് നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ഒരുപാട് പേര് പോകാൻ കഴിയാതെ ഇവിടെയൊരു അഡ്മിഷൻ എടുക്കാൻ കഴിയാതെ വേവലാതിപ്പെടുന്നതെന്നൊക്കെ നിങ്ങൾക്കറിയാം ഇത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയെ ഏറ്റവും ശക്തമായി ചലഞ്ച് ചെയ്യുന്ന ഏറ്റവും ശക്തമായി ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങളുടേത് മാത്രമല്ല നിങ്ങളെ നയിക്കുന്ന മുതിർന്ന തലമുറയും ഇതേവരെ ഉണ്ടായിരുന്ന ചരിത്രത്തിൻ്റെ വഴികളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ ഒറ്റയടി പാതയിൽ നിന്ന് മാറി ഏതെല്ലാം പുതിയ വഴികളിലൂടെ ഇനി യാത്ര ചെയ്യേണ്ടതുണ്ട് എന്ന് വളരെ ശ്രദ്ധാപൂർവം ചിന്തിക്കേണ്ട ഒരു കാലത്തേക്ക് നമ്മൾ എത്തുകയാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് വെട്ടിയിട്ട വഴികളിലൂടെ തെളിച്ചിട്ട വഴികളിലൂടെ നടക്കാനും യാത്ര ചെയ്യാനും ഭയങ്കര എളുപ്പമാണ് പക്ഷേ ഒരിക്കലും ആരും എടുക്കാത്ത വഴികൾ ദ റോഡ് നോട്ട് ടേക്കൺ എന്ന് പറയുന്ന ഒരു കവിത ഞാൻ വായിച്ചിട്ടുണ്ട് ദ റോഡ് നോട്ട് ടേക്കൺ ആരും എടുക്കാത്ത വഴികളിലൂടെ ആദ്യമായി ആ കാട് വെട്ടിത്തെളിച്ച് യാത്ര ചെയ്യുന്നവൻ്റെ കാലിലേക്ക് എറുന്ന മുള്ളും അനുഭവിക്കുന്ന നൊമ്പരവും അവൻ്റെ സങ്കടങ്ങളും അവൻ്റെ വേവലാതികളും ഒക്കെയാണ് പിന്നെ വരുന്നവർക്ക് സന്തോഷത്തോടു കൂടി നടക്കാനുള്ള വഴിയാകുന്നത് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ യേശു നമ്മളോട് കൃത്യമായി പറഞ്ഞത് ഞാൻ വഴിയും സത്യവും ജീവനുമാണ് നിങ്ങൾ എന്നിലൂടെ നടക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി വഴിയൊരുക്കുന്നു വഴി ഞാൻ നിങ്ങളുടെ മുമ്പേ കടന്നു പോകുന്നു സ്നാപയോഗം ഞാൻ യേശുവിന് മുൻപേ വഴി വന്നതാണ് അപ്പം നിങ്ങളിൽ നിന്ന് പുതിയ തലമുറയിൽ നിന്ന് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നത് പുതിയ വഴികൾ തുറക്കാനുള്ള ചങ്കുറ്റമാണ് അതിനുവേണ്ടിയുള്ള ക്രയശേഷിയാണ് എനിക്ക് പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഈ സമൂഹത്തിൽ ഉണ്ട് അത് ഞാൻ ചെയ്യുമ്പോഴാണ് ഈ സമൂഹം മുന്നോട്ട് പോവുക പഴമക്കാരെ പഴയതിനെക്കുറിച്ചോ ചരിത്രത്തെക്കുറിച്ചോ കുറിച്ചോ ചരിത്രത്തെ ദേഷ്യപ്പെട്ടിട്ടും വഴക്കുണ്ടാക്കിയിട്ടും അതിനോട് കലമ്പിയിട്ടും കാര്യമില്ല പുതിയ വഴികളിലേക്ക് ശ്രദ്ധയോടുകൂടി സന്തോഷത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി നമ്മൾ നോക്കുക ഇരുളടഞ്ഞൊരു ടണലിൻ്റെ ഒരറ്റത്തു നിന്ന് നമ്മൾ അതിലേക്ക് കയറുമ്പോൾ ചുറ്റുപാട് ഇരുട്ടായിരിക്കും ഒരു പക്ഷേ പക്ഷേ ആ ടണലിൻ്റെ അറ്റത്ത് വെളിച്ചമുണ്ടെന്ന് പറയുന്ന മഹാപ്രതീക്ഷ എന്നാണ് പ്രതീക്ഷയാണ് നമ്മെ ഈ ടണലിലൂടെ കടന്നു പോവാനായിട്ട് നമ്മൾക്ക് ധൈര്യം തരുന്നത് ടണലുകൾ ഉണ്ടാക്കുന്ന എഞ്ചിനീയർമാരുടെ ചിന്തയും ഇതാണ് ഇത് ഇരുട്ടിലേക്കല്ല നയിക്കുന്നത് മറിച്ച് ഒരു വലിയ ഭൂഗർഭ എന്നാണ് ഒരു ഒരു ഭൂഗർഭ അറയിലൂടെ ഇത് കടന്നു പോകുമ്പോൾ അപ്പുറത്ത് കാണുന്ന തുറസായ വെളിച്ചത്തിൻ്റെ മനോഹാരിതയിലേക്കാണ് ഇത് തുറക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ ഈ കാലഘട്ടത്തിന്റെ അങ്ങേയറ്റത്തെ നമ്മൾ എത്തിപ്പെടുമ്പോൾ അത് ചിലപ്പോൾ വർഷങ്ങൾ എടുക്കുമായിരിക്കാം അങ്ങനെ നമ്മൾ എത്തിപ്പെടുമ്പോൾ അവിടെ നമ്മളെ കാത്തുള്ള പുതിയൊരു ലോകത്തിന്റെ തെളിച്ചവും വെളിച്ചവും നമ്മൾ തെളി എടുക്കണം പുതിയ തലമുറയ്ക്ക് വേണ്ടി കാലഘട്ടത്തിന് വേണ്ടി അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചില ചെറിയ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അൻപതിനായിരം ദശലക്ഷം കോടി വർഷങ്ങൾക്ക് മുൻപ് ചരിത്രത്തിൽ എവിടെയെങ്കിലും ഒരു എട്ടുകാലി ജീവിച്ചിരുന്നുവെങ്കിൽ അതിൻ്റെ കൂടെ എന്തായിരുന്നിരിക്കും അതെവിടെയായിരിക്കും ജീവിച്ചിരിക്കുക അതിൻ്റെ വീടെന്തായിരുന്നിരിക്കും നിങ്ങൾക്കൊരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് നോക്കുക നിങ്ങൾ പറയുന്ന ഉത്തരം കേൾക്കാൻ എനിക്ക് കഴിയില്ല ഇപ്പോൾ പക്ഷേ ഞാൻ ഇതുപോലെയുള്ള ചോദ്യങ്ങളിൽ എപ്പോഴും കേട്ടിട്ടുള്ളത് കുട്ടികൾ ആർ എന്നാണ് ആ സന്തോഷത്തോടുകൂടി ആഹ്ലാദത്തോട് വിളിച്ച് പറയുന്ന ഒരു ഉത്തരമുണ്ട് അത് ജീവിക്കുന്നതിൻ്റെ വലയിലാണ് എട്ട് ജീവിക്കുന്ന വലയിലാണ് ശരിയാണ് അൻപതിനായിരം ദശലക്ഷം കോടി വർഷങ്ങൾക്ക് മുൻപ് എട്ട് കാലി ജീവിച്ചിരുന്നതിൻ്റെ വലയിലാണ് ഇനി അൻപതിനായിരം ദശലക്ഷം കോടി വർഷങ്ങൾ കഴിഞ്ഞ് ഈ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ഒരു എട്ടുകാലി ജീവിച്ചിരുന്നാൽ അതെന്തിൽ ജീവിക്കും അതിൻ്റെ കൂടെ എന്തായിരിക്കും അതിൻ്റെ വീടെന്തായിരിക്കും അതിൻ്റെ ഉത്തരവും നിങ്ങൾക്കറിയാം ഈ വല തന്നെ അതിൻ്റെ ശരീരത്തിൽ നിന്ന് ഊറിക്കൂടുന്ന ദ്രാവകം കൊണ്ട് അത് വളരെ കൗശലപൂർവ്വം നെയ്തൊരുക്കുന്ന വലയിൽ ഇരയെ കാത്ത് അത് രാവും പകലും ഇരിക്കും അതിൽ വന്നു വീഴുന്ന ഇരകളെ ഭുജിച്ച് ഭക്ഷിച്ച് അത് ജീവിക്കും എട്ടുകാലി എല്ലാ കാലവും ചരിത്രത്തിലും ഭാവിയിലും അത് ജീവിക്കുന്നത് വലയിലാണ് എട്ടുകാലി മാത്രമല്ല അൻപതിനായിരം ദശലക്ഷം കോടി വർഷങ്ങൾക്ക് മുൻപ് ഒരു കുരുവി എങ്ങനെയാണോ കൂടുകൂട്ടിയിരുന്നത് അതേപോലെ തന്നെയായിരിക്കും അൻപതിനായിരം ദശലക്ഷം വർഷങ്ങൾ കഴിഞ്ഞാലും കുരുവി കൂടുകൂട്ടുക എത്ര കാലം മുൻപേ ഉള്ള അണ്ണാനും മരത്തിൻ്റെ പൊത്തിൽ അല്ലെങ്കിൽ ഒരു തെങ്ങിൻ്റെ മടലിൻ്റെ ഉള്ളിൽ കെട്ടിടത്തിൻ്റെ ഒരു ചെറിയ ദ്വാരത്തിൽ അത് ചകിരിയും പുല്ലും അല്ലെങ്കിൽ നാരുമൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ കൂടുകൂട്ടി അതിലെ കുഞ്ഞിനെ പ്രസവിച്ച് അതിനെ വളർത്തിയിരുന്നു എത്ര കാലം കഴിഞ്ഞാലും ഒരു ഒരുപക്ഷെ അതിനന്ന് പുല്ലും നാരും കിട്ടില്ലായിരിക്കും ഫൈബർ ആയിരിക്കും കിട്ടുക അതിൻ്റെ കൂടുകൂട്ടുന്ന സ്ട്രാറ്റജിയിൽ അതിൻ്റെ അതിൻ്റെ സാങ്കേതികതയിൽ ഒരു മാറ്റം ഉണ്ടാവില്ല അത് അതുപോലെ തന്നെ കൂടുകൂട്ടും കുരുവിയും മണ്ണാനും കുഴിമുയലും ഈ പറയുന്ന എട്ടുകാലിയുമൊക്കെ എത്ര കാലം മുമ്പ് എങ്ങനെയായിരുന്നുവോ അതേപോലെ തന്നെ ഇനി എത്ര കാലം കഴിഞ്ഞാലും ആവും നമ്മൾ ഈ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ പ്രകൃതിയിൽ സുന്ദരനായിട്ടുള്ള ഒരു എന്താണ് ഒരു എഞ്ചിനീയറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും പ്രകൃതിയിലെ എഞ്ചിനീയർ നിങ്ങൾക്ക് അറിയോ പ്രകൃതിയിലെ എൻജിനീയറെക്കുറിച്ച് നമ്മൾ പറയുന്നത് ബീവർ എന്നാണ് ബീവർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കാണുന്ന മുയലിൻ്റെയും എലിയുടെയും ഒരു സാങ് എന്താണ് ഒരു ഒരു സങ്കല്പത്തിൽ അല്ലെങ്കിൽ അത് രണ്ടും കൂടി ചേരുന്ന തരത്തിലുള്ള രൂപത്തിലുള്ള ഒരു ചെറിയ ജീവിയാണ് അത് പക്ഷേ ജീവിക്കുന്നത് വെള്ളത്തിലാണ് അതിന് ജീവിക്കാനായിട്ട് വെള്ളം വേണം കടുത്ത വേനൽ വരുമ്പോൾ പുഴയിലെ വെള്ളം ഒഴുകിത്തീരുമെന്ന് അതിന് ബോധ്യമാവും അങ്ങനെ വരുമ്പോൾ ബീവർ കൂട്ടം കൂട്ടത്തോടു കൂടി കരയിൽ കയറി വളരെ ഉയരത്തിൽ നിൽക്കുന്ന മരങ്ങളുടെ കട ഒരേ ദിശയിൽ കാരി മുറിച്ച് പുഴയുടെ കുറുകെ ഒന്നിന് മുകളിൽ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അതിൻ്റെ ചെറിയ ചെറിയ ഗ്യാപ്പുകളിൽ ചെലി കത്തി കോരി കൊണ്ടുവന്നതിനെ അടച്ച് ഒരു വേനൽക്കാലം മുഴുവൻ അതിജീവിക്കാനുള്ള വെള്ളം ആ പുഴയിൽ തടഞ്ഞു നിർത്തി സുന്ദരമായൊരു ഡാം പണിയുന്ന പ്രകൃതിയിൽ ഒരു ചെറിയ ജീവിയാണ് ബീവർ അതെങ്ങനെയാണ് ഈ മരത്തിൻ്റെ ദൈർഘ്യം കാൽക്കുലേറ്റ് ചെയ്യുന്ന അറിഞ്ഞൂടാ എങ്ങനെയാണ് ഒരേ ദിശയിൽ ഒന്നിനു മുകളിൽ ഒന്നായതിനെ മറച്ചിടുന്നതെന്ന് അറിഞ്ഞൂടാ അതിൻ്റെ സാങ്കേതികത നമുക്കറിയില്ല പക്ഷേ ഇറ്റ് അത് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ പ്രത്യേകത അമ്പതിനായിരം ദശലക്ഷം വർഷങ്ങൾ കോടികൾക്ക് കോടി വർഷങ്ങൾക്ക് മുൻപുള്ള ബീവറും ഇനി വരാനിരിക്കുന്ന ബീവറും ഒരു സ്കൂളിലും ഒരു എഞ്ചിനീയറിംഗ് കോളേജിലും പോയില്ലെങ്കിലും അതിൻ്റെ സ്വാഭാവിക ജ്ഞാനം ഉപയോഗിച്ച് അതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഞാനൊരിക്കെ എന്താണ് വീഡിയോയിൽ കണ്ടിട്ടുള്ള സുന്ദരമായൊരു ഒരു ഒരു വീഡിയോ ഉണ്ട് ഒരു മനുഷ്യൻ ഒരു നല്ല വൈൽഡ് ഫോട്ടോഗ്രാഫറാണ് അങ്ങേരെ കാട്ടിൽ പോയിട്ട് ധാരാളം എന്താണ് ഫോട്ടോഗ്രാഫുകൾ എടുത്തുകൊണ്ടിരുന്നു അങ്ങനെ ഒരിക്കൽ ഇങ്ങനെ പോയപ്പോൾ ഒരു പ്രദേശത്തെ ഉറുമ്പിൻ്റെ ഒരു കൂട് കണ്ടു ഉറുമ്പിൻ്റെ ഒരു കോളനി അങ്ങേര് വർഷങ്ങളോളം ആ ഉറുമ്പിൻ്റെ കോളനിയെ ഫോളോ ചെയ്തു അതിൻ്റെ ജീവിതത്തെ ഫോളോ ചെയ്തു അങ്ങനെ വർഷങ്ങൾ കൊണ്ട് അങ്ങേർക്ക് മനസ്സിലായി ഇതൊരു ഭയങ്കര വലിയ ഉറുമ്പിൻ്റെ കോളനിയാണ് കൂടാൻ ഈ കൂടെ എന്ത് അങ്ങേരെ പതുക്കെ പതുക്കെ ആ കൂട്ടിൽ അങ്ങേരെ ചില പരീക്ഷണങ്ങൾ നടത്തുകയും ആ ഉറുമ്പിൻ കൂട്ടത്തെ മുഴുവൻ അവിടെ നിന്ന് വേറൊരു പ്രദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യിപ്പിച്ചു ഈ കോളനിയിൽ നിന്ന് അപ്പം ഈ ഉറുമ്പ് കര എന്താണ് ഭൂമിയുടെ മുകളിൽ ഒരു കുഞ്ഞു ദ്വാരമേ ഉള്ളൂ ഇവരിതേക്കൂടെ ഇറങ്ങും കയറും ഇറങ്ങും കയറും ഇങ്ങനെ ഇതിൻ്റെ അടിയിൽ ഒരു വലിയ ഉറുമ്പിൻ കൂട്ടമുണ്ട് ഒരു ഉറുമ്പിൻ കൂടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഈ ഉറുമ്പിനെ ഇവിടെ മൈഗ്രേറ്റ് ചെയ്യിപ്പിച്ചു മൈഗ്രേറ്റ് ചെയ്യിപ്പിച്ചിട്ട് അങ്ങേര് ചെയ്ത കാര്യം ആ ഉറുമ്പിൻ കൂട്ടിലേക്ക് ഈയം ഉരുക്കി ഏകദേശം നൂറ് ടെണ്ണോളം ഈയം ഉരുക്കി അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു അതിങ്ങനെ ഇറങ്ങി 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 ഒടുവിൽ അത് നിറഞ്ഞപ്പോൾ ആ പ്രദേശം മുഴുവനും ചുട്ടു പഴുത്തു കാരണം പഴുത്ത ഈയം ഉരുക്കി അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചപ്പോൾ അത് മുഴുവൻ പഴുത്ത് കഴിഞ്ഞപ്പോൾ അങ്ങേരവിടെ നനച്ച് നല്ലൊരു പൊക്കിളീൻ കൊണ്ടുവന്ന് അതിളക്കി ആ ഉറുമ്പിൻ കൂടെ എടുത്ത് മുകളിലേക്ക് നിവർത്തി അതിനെ റിവേഴ്സ് ആംഗിളിൽ അല്ലെങ്കിൽ അതിൻ്റെ ടോപ്പ് ഡൗൺ ചെയ്ത് അതെടുത്ത് വെച്ചപ്പോൾ അങ്ങേര് പറയുന്നത് ഇത്ര സുന്ദരമായൊരു രാജകൊട്ടാരം വേറെ ഒരു പക്ഷേ കാണില്ല എന്നാണ് അതിൻ്റെ ഓരോ എഡിഫിസുകൾ ഉയർന്നു നിൽക്കുന്ന മിനാരങ്ങൾ അത് ഭൂമിക്ക് അടിയിലേക്കാണ് തുല്യ അളവിൽ വ്യാസത്തിൽ ഓരോ ഇടങ്ങളിലുമുള്ള സുന്ദരമായ കാർവിങ്ങുകളോടുകൂടി സുന്ദരമായ ഒരു കൊട്ടാരം ഉറുമ്പുകൾ സൃഷ്ടിച്ചിരിക്കുന്നു എങ്ങനെയാന്ന് യാതൊരു പിടിയില്ല പക്ഷേ ദേ കൺസ്ട്രക്ട് അവർ സൃഷ്ടിക്കുന്നു അതെല്ലാ ഉറുമ്പുകളും അങ്ങനെ സൃഷ്ടിക്കും അത് പണ്ടിങ്ങനെയാണോ ചെയ്തത് അങ്ങനെ തന്നെ ഇന്ന് അങ്ങനെ തന്നെ നാളെയും തേനീച്ചയുടെ കൂട് നിങ്ങൾ കണ്ടിട്ടുണ്ട് അത്രയും സുന്ദരമായ വീട് വെക്കാനായിട്ട് മനുഷ്യന് കഴിയില്ല പക്ഷേ എത്ര കാലം മുമ്പുള്ള തേനീച്ചയും ഇന്നുള്ള തേനീച്ചയും വരാനിരിക്കുന്ന തേനീച്ചയും ഒരുപോലെയാണ് കൂട് പണിയുക അതിൻ്റെ അർത്ഥം ഒരു വ്യത്യാസവും അവയുടെ ജീവിത രീതിയിലോ അവയുടെ നിർമ്മാണ രീതിയിലോ സാങ്കേതികതയിലോ സംഭവിക്കുന്നില്ല പക്ഷേ മനുഷ്യനെ നോക്ക് നിങ്ങൾ ഞാനും നിങ്ങളുമാകുന്ന മനുഷ്യർ ഇന്ന് ഒമ്പതിലും പത്തിലും പതിനൊന്നിലും പന്ത്രണ്ടിലും പഠിക്കുന്ന നിങ്ങൾ നിങ്ങളാണ് നാളത്തെ ശാസ്ത്രജ്ഞർ നിങ്ങളാണ് നാളത്തെ കണ്ടുപിടുത്തത്തിൻ്റെ ആളുകൾ നിങ്ങളാണ് നാളത്തെ സമൂഹത്തിൻ്റെ പുതിയ പുതിയ കണ്ടെത്തലുകൾ എടുക്കുകയും ഇപ്പോൾ കാണുന്നതിനേക്കാളും ഒക്കെ വ്യത്യസ്തമായൊരു ലോകം സൃഷ്ടിക്കുകയും ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം വാട്ട് മേക്സ് യു ഡിഫറെൻറ്റ് എന്താണ് ഈ എട്ടുകാലിയിൽ നിന്നും കുഴിമുയലിൽ നിന്നും ഈ അന്നാനിൽ നിന്നും കുരുവിയിൽ നിന്നും ഉറുമ്പിൽ നിന്നും തേനീച്ചയിൽ നിന്നുമൊക്കെ നിങ്ങളെ വ്യത്യസ്തരാക്കുന്നത് എന്താണ് ആ വ്യത്യസ്തതയാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ആ വ്യത്യസ്തതയാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള കാര്യവും ആ വ്യത്യസ്തത എന്ന് പറയുന്നത് പണ്ട് ഫിലോസഫി പഠിക്കുന്ന കാലത്ത് വായിച്ചിട്ടുള്ള രസകരമായ ഒരു വാചകമുണ്ട് കൊണ്ട് കൊജിത്തോ എർഗോസും ഐ തിങ്ക് ദർ ഐ ആം ഞാനുണ്ട് എന്നതിന് ഈ ഭൂമിയിൽ എനിക്ക് ഒറ്റ തെളിവേ ഉള്ളൂ അത് ഞാൻ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ആ ചിന്ത എന്ന് പറയുന്നത് ഇന്നലെ ഇല്ലാത്തത് ഇന്നില്ലാത്തത് നാളെ ഉണ്ടാക്കാൻ കഴിയുന്ന ചിന്തയാണ് ഇന്നലെ ഇല്ലാത്തത് ഇന്നില്ലാത്തത് നാളെ സൃഷ്ടിച്ചെടുക്കാൻ എനിക്ക് കഴിയും അത് സൃഷ്ടിച്ചെടുക്കുന്ന എൻ്റെ സിദ്ധിയാണ് അതാണ് എൻ്റെ ചിന്ത ആ ചിന്തയാണ് ക്രിയേറ്റീവ് തിങ്കിങ് ഈ ക്രിയേറ്റീവ് തിങ്കിങ്ങിനെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ ശ്രമിക്കുകയാണ് അതാണ് നിങ്ങളിൽ നിന്ന് ഈ കെട്ട കാലം എന്ന് പലരും വിളിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങളിൽ നിന്ന് ലോകം ആവശ്യപ്പെടുന്നത് പുതുതായി പലതിനെക്കുറിച്ചും ചിന്തിക്കാൻ തുടങ്ങുക നമ്മുടെ പഴയ പ്രസിഡൻ്റായിരുന്ന എ പി ജെ അബ്ദുൽ കലാം നമ്മളോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് ഡ്രീമേഡ് സ്വപ്നം കാണണം സ്വപ്നം പുതിയതാണ് ഇന്നില്ലാത്തതാണ് ഇല്ലാത്തതാണ് നാളെ ഉണ്ടാകേണ്ടതാണ് അത് സൃഷ്ടിക്കലാണ് നമ്മുടെ ജോലി അങ്ങനെ സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ അതാണ് നമ്മളുടെ സിദ്ധി തമ്പുരാൻ കർത്താവ് ആറു ദിവസം കൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചെടുത്തിട്ട് അതാണ് ക്രിയേറ്റിവിറ്റി ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചെടുത്തിട്ട് ഏഴാം ദിവസം അല്ലെങ്കിൽ ആറാം ദിവസത്തിൻ്റെ ആറാം ദിവസത്തെ സൃഷ്ടിയാണ് നമ്മൾ മനുഷ്യർ സൃഷ്ടിച്ചിട്ട് നാസരന്ധ്രങ്ങളിലേക്ക് തൻ്റെ ജീവശ്വാസം ഊതിയിട്ടാണ് മനുഷ്യന് ജീവൻ കൊടുത്തതെന്ന് പറയുക ആ ജീവശ്വാസത്തെ ഞാൻ കാണുന്നത് തമ്പുരാൻ്റെ സൃഷ്ടികർമ്മത്തിൽ തുടർന്ന് അങ്ങോട്ടേക്ക് പുതുമയുള്ളതിനെ സൃഷ്ടിച്ചെടുക്കാനുള്ള മനുഷ്യൻ്റെ വിളിയായിട്ടാണ് എന്നെയും നിങ്ങളെയും തമ്പുരാൻ വിളിക്കുന്നത് പഴയ വഴികളിലൂടെ നടക്കാനല്ല പുതിയത് സൃഷ്ടിക്കാനാണ് എൻ്റെ സൃഷ്ടികർമ്മത്തിൽ നിങ്ങൾ പങ്കാളിയാകണം നിങ്ങൾക്ക് മാത്രമേ പറ്റൂ എന്ന് മനുഷ്യരോട് തമ്പുരാൻ പറയുന്നത് ഈ അർത്ഥത്തിലാണ് നിങ്ങൾ ഈ പ്രപഞ്ചത്തിൽ പുതുമകളെ സൃഷ്ടിക്കുന്നവരാകണം ഈ പുതുമ എന്ന് പറയുന്നത് മൂന്ന് വാക്കുകളിലാണ് സംതിങ് ന്യൂ സംതിങ് ഡിഫറൻറ്റ് സംതിങ് ഒറിജിനൽ സംതിങ് ന്യൂ അതിൻ്റെ അർത്ഥം ഇന്നലെ വരെ ഇല്ലാത്തത് പുതിയതാണിത് പുതിയതിനു വേണ്ടി നമ്മൾ എല്ലാവരും കൊതിക്കുകയാണ് ഒരു പുതിയ ഡ്രസ്സ് കിട്ടാൻ ഒരു പുതിയ ബുക്ക് കിട്ടാൻ ഒരു പുതിയ മൊബൈല് കിട്ടാൻ ഒരു പുതിയ ബൈക്ക് കിട്ടാൻ ഒരു പുതിയ കൂട്ടുകാരനെ കിട്ടാൻ പുതിയ കൂട്ടുകാരിയെ കിട്ടാൻ നമ്മളൊക്കെ കൊതിക്കുന്നത് സംതിങ് ന്യൂ ഐ വോണ്ട് സംതിങ് ന്യൂ അപ്പം എൻ്റെ ചോദ്യം ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പതിനൊന്നാം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും പഠിക്കുന്ന നിങ്ങൾക്ക് പ്രളയകാലഘട്ടം കഴിഞ്ഞ കൊറോണ കാലവും കഴിഞ്ഞ കാലം ചരിത്രം മുന്നോട്ട് പോകുമ്പോൾ വാട്ട് സംതിങ് ന്യൂ യു ക്യാൻ കോൺട്രിബ്യൂട്ട് നിങ്ങൾക്ക് എന്ത് പുതിയത് കൊടുക്കാൻ കഴിയും ഈ കാലത്ത് കത്തോലിക്കാ വിശ്വാസത്തിലൂടെ നിങ്ങൾ ഈ എന്താണ് ദൈവതമ്പുരാൻ്റെ പ്രമാണങ്ങളെയും വിശ്വാസ പ്രമാണങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സഭാചരിത്രത്തെയും ഒക്കെ പഠിച്ച് ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ നിങ്ങളോട് ഈ സമൂഹം ചോദിക്കുന്നു വാട്ട് ന്യൂ യു കോൺട്രിബ്യൂട്ട് മനുഷ്യൻ്റെ വീട് നിർമ്മാണമാണ് എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയിട്ടുള്ളൊരു കാര്യം ആദ്യമായിട്ട് മനുഷ്യൻ എങ്ങനെയാണ് വീട് നിർമ്മിച്ചത് എന്നൊരു ചോദ്യത്തിന് ഞാൻ കണ്ടെത്തിയ ഒരു ഉത്തരം കുഴിമുയൽ മാളം അതിൻ്റെ ഉള്ളിൽ മഴയിൽ നിന്നും വെയിലിൽ നിന്നും ശത്രുവിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറി അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചുരുണ്ടിരിക്കുന്ന മാളം ഉണ്ടാക്കുമായിരുന്നു ആ മാളം കണ്ട മനുഷ്യൻ ആദ്യം ഉണ്ടാക്കിയത് ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും ഇഗ്ലു പോലെയുള്ള കുടുംബം വീടുകളാണ് ഒരാൾക്ക് കഷ്ടി കയറി ഇരുന്ന് ചുറ്റും മണ്ണുകൊണ്ടൊരു കുവന പെ ആ കുനയ്ക്കുള്ളിലിരുന്ന് മഴ കൊള്ളാതെ മഞ്ഞുകൊള്ളാതെ വെയിലുകൊള്ളാതെ ആദ്യകാല മനുഷ്യൻ പ്രകൃതിയിൽ ജീവിച്ചു പിന്നീട് അങ്ങോട്ടേക്ക് നമ്മൾ കാണുന്നത് ആ മണ്ണിൻ്റെ ഒരാൾക്ക് വളഞ്ഞുകൂടിയിരിക്കാവുന്ന ഒരു വീട്ടിൽ നിന്ന് നമ്മൾ പതുക്കെ കല്ല് വെച്ച് പണിയുന്ന വീട് മണ്ണ് ചുട്ടെടുക്കുന്ന ഇഷ്ടിക കൊണ്ട് പണിയുന്ന വീട് പുല്ല് വേഞ്ഞ വീട് ഓല മേഞ്ഞ വീട് വക്കൂല് മേഞ്ഞ വീട് പിന്നീട് ഓട് ചുട്ടെടുത്ത മണ്ണ് കൊണ്ട് ഓടുണ്ടാക്കി അത് വെച്ച് മേഞ്ഞ വീട് പിന്നെ ആദ്യമായിട്ട് ഒരു കോൺക്രീറ്റ് നില വെച്ച് പണിത വീട് പിന്നെ മുകളിലേക്ക് രണ്ടും മൂന്നും നാലും അഞ്ചും നിലകളൊക്കെയായി നമ്മൾ ചെറിയ ചെറിയ ഫ്ലാറ്റുകൾ പണിത നമ്മൾ ഇന്ന് നൂറ്റി എൺപത്തി നാല് നിലകളുള്ള ബുർജ് ഖലീഫ എന്ന എന്താണ് സൗദിയിലെ മഹാസൗദത്തിൻ്റെ മുകളിൽ താമസിക്കാൻ തുടങ്ങി ഒന്നും രണ്ട് നിലകളല്ല നൂറ്റി നാൽപ്പത്തി അഞ്ച് നൂറ്റി എൺപത്തി നാല് നിലകളുള്ള ബുർജ് ഖലീഫയുടെ മുകളിൽ മനുഷ്യർ വീട് വെച്ച് താമസിക്കുന്നു ഫ്ലാറ്റ് എന്താണ് ലിഫ്റ്റിൽ കയറി അവിടം വരെ പോകുന്നു ഞാൻ വായിച്ചിട്ടുള്ള സുന്ദരമായ ഒന്നാണ് ഫ്യൂച്ചർ ഷോക്ക് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഷോക്ക് പുസ്തകത്തിൽ പറയുന്നത് ഒരു വലിയ ഫ്ലാറ്റിൽ ഒരു ഒരു ദിവസം അവിടെ ഓക്സിജൻ കിട്ടാനില്ല എല്ലാം കറണ്ടിലാണ് ഈ ഫ്ലാറ്റിൽ ഒരു ദിവസം കറണ്ട് പോയി ആ ഫ്ളാറ്റിൽ പിന്നെ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതാണ് ഫ്യൂച്ചർ ഷോക്ക് പുസ്തകം പറയുന്നത് രസകരമാണ് വായിക്കാൻ വരും കാലം എങ്ങനെയുള്ളത് എന്ന് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി അങ്ങൊരു കാണുകയാണ് പുറത്ത് തൂക്കിയ ഓക്സിജൻ സിലിണ്ടറിൽ നിന്ന് ഇന്ന് നമ്മൾ വെച്ചിരിക്കുന്ന ഈ തുണിയുടെ മാസ്കിന് പകരം ഓക്സിജൻ മാസ്ക് വെച്ച് മാർക്കറ്റിൽ പോകുന്ന സ്കൂളിൽ പോകുന്ന കോളേജിൽ പോകുന്ന ജോലിക്ക് പോകുന്ന കുഞ്ഞിനെ വളർത്തുന്ന അടുക്കളയിൽ പണിയുന്ന തോട്ടത്തിൽ പണിയുന്ന മനുഷ്യരൂപങ്ങളാണ് ആ ഫ്യൂച്ചർ ഷോക്ക് പുസ്തകത്തിൽ മുഴുവൻ നമ്മൾ കാണുന്നത് അത്തരത്തിൽ ഭാവി എങ്ങനെയുള്ളതായിരിക്കുമെന്ന് ഷോക്കിംഗ് ന്യൂസുകൾ പ്രതീക്ഷിക്കുന്ന ഒരു കാലത്താണ് നിങ്ങളോട് പറയുന്നത് സംതിങ് ന്യൂ ടു ഓവർകം ദ ഷോക്സ് എന്തു പറ്റും എനിക്ക് അത് സാങ്കേതികമായ കണ്ടെത്തലുകൾ മാത്രമല്ല ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ മാത്രമല്ല എൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ എൻ്റെ ബന്ധങ്ങളിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ നാട്ടിൽ എൻ്റെ എൻ്റെ കൃഷിയിടങ്ങളിൽ എൻ്റെ വീട്ടിൽ എൻ്റെ പഠന മേഖലയിൽ എൻ്റെ സ്കൂളിൽ എൻ്റെ പള്ളിയിൽ എൻ്റെ വിശ്വാസത്തിൽ എൻ്റെ സഭയിൽ നമ്മൾ നമ്മളോട് ആവർത്തിച്ച് ചോദിക്കുന്നു വട്ട് ന്യൂ യു ക്രിയേറ്റ് ഇത് സൃഷ്ടിച്ചെടുക്കലാണ് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ജോലി ഈ നൂറ്റി എൺപത്തി നാല് നിലകൾ പണിത് അതിൻ്റെ മുകളിൽ താമസിക്കുന്ന മനുഷ്യർ ഇന്ന് എത്തി നിൽക്കുന്ന അതിനേക്കാളും സുന്ദരമായ സ്വപ്നത്തിലാണ് അമേരിക്കയിലെ നാസയുടെ പുതിയ പ്രോജക്റ്റ് എന്ന് പറയുന്നത് വീടിൻ്റെ ഓരോ കഷ്ണങ്ങൾ ഇവിടുന്ന് സൃഷ്ടിച്ച് കൊണ്ടുപോയി ശൂന്യ ശൂന്യാകാശ പേടകത്തിൽ കൊണ്ടുചെന്ന് അല്ലെങ്കിൽ ശൂന്യാകാശത്ത് കൊണ്ടുചെന്ന് അസംബിൾ ചെയ്ത് അവിടെ ഒഴുകി നടക്കുന്ന ഒരു വീട് സൃഷ്ടിക്കുന്നതാണ് നാസയുടെ പുതിയ പ്രോജക്റ്റ് സ്വപ്നം കാണുകയാണ് അവർ ഭൂമിയിൽ വില കൂടുകയും ഇവിടെ ഓക്സിജൻ ഇല്ലാതാവുകയും ചെയ്യുമ്പോൾ മനുഷ്യർ ശൂന്യാകാശത്ത് കറങ്ങി നടക്കുന്ന വീടുകൾ പണിയുന്നു ഇവ ഈ വേനൽക്കാലത്ത് ഇപ്പം എല്ലാവരും പറയുന്നു മൂന്നാറിൽ ചെല്ലാന്ന് വൃത്തിയില്ല അതുമാതിരി തിരക്കാണ് അവിടെ വയനാട്ടിലേക്ക് ചെല്ലാൻ വരുത്തിയില്ല വാഗമണ്ണി ചെല്ലാന്ന് വരുത്തിയില്ല മനുഷ്യർ മുഴുവൻ ടൂർ പോവുകയാണ് വിദേശത്തേക്കോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലേക്കോ പോകാത്തത് പോകാൻ പറ്റാത്തത് നമ്മളിന്ന് നമ്മുടെ പ്രദേശങ്ങളിൽ തന്നെ എല്ലാവരും യാത്രയിലാണ് അമേരിക്ക മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ നാസ പോലെയുള്ള സാങ്കേതിക സംവിധാനങ്ങൾ മുന്നോട്ട് വെക്കുന്ന ചിത്രം ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മുടെ ഇൻ്റർനെറ്റുകളിൽ പുതിയൊരു അഡ്വർടൈസ്മെൻറ്റ് വരും എന്നാണ് ആ അഡ്വെർടൈസ്മെൻറ്റ് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നിങ്ങൾ മുടക്കിയാൽ നിങ്ങൾക്ക് ഒരു മാസം ശൂന്യാകാശത്ത് ടൂറിസ്റ്റ് ആവാം നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാം ലേബർ ഇന്ത്യ എന്ന് പറയുന്ന പബ്ലിക്കേഷൻ്റെ ഉടമസ്ഥർ അല്ലെങ്കിൽ ഗുരുകുലം പബ്ലിക്കേഷൻ സ്കൂളിൻ്റെ പബ്ലിക് സ്കൂളിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള സന്തോഷ് ജോർജ് കുളങ്ങര രണ്ടു കൊല്ലമായിട്ട് ഒരു വർഷം ശൂന്യാകാശത്തെ യാത്ര ചെയ്യാനുള്ള ട്രെയിനിങ്ങിലാണ് സഞ്ചാരം എന്ന് പറയുന്ന പരിപാടി നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമായിരിക്കും അതുകൂടി ഞാൻ വല്ല വലിയ പ്രതീക്ഷയോട് കൂടി നോക്കുന്നു ശൂന്യാകാശത്ത് പോയി വരുമ്പോഴും ഒരുപക്ഷെ സന്തോഷ് ജോർജ് നമുക്ക് കുറേ സീഡി കൊണ്ടു എന്താണ് ശൂന്യാകാശത്തെ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞുതരാം മനുഷ്യൻ ശൂന്യാകാശത്ത് കറങ്ങി നടക്കുന്ന വീടിനെ കുറിച്ച് ശൂന്യാകാശത്ത് ടൂറിസ്റ്റ് ആയിട്ട് പോയിട്ട് കാഴ്ചകൾ കാണുന്നതിനെ കുറിച്ചൊക്കെ സ്വപ്നം കാണുന്ന കാലമായി നമുക്ക് എൻ്റെ ചോദ്യം ഇന്ന് എറണാകുളം അതിരൂപതിയുടെ വിവിധ പ്രദേശങ്ങളിൽ ഒൻപതിലും പത്തിലും പതിനൊന്നിലും പന്ത്രണ്ടിലും ഒക്കെ പഠിക്കുന്ന പുതിയ തലമുറയുടെ സ്വപ്നങ്ങളായിട്ടുള്ള നിങ്ങളോട് ഞാൻ ഈ ചോദ്യം വളരെ ഗൗരവത്തോടു കൂടി ചോദിക്കുകയാണ് പുതിയ ലോകത്തിന് കൊടുക്കാൻ നിങ്ങൾക്കുള്ള സ്വപ്നങ്ങൾ എന്താണ് കാഴ്ചകൾ എന്താണ് സംതിങ് ന്യൂ രണ്ടാമത്തെ വാക്ക് സുന്ദരമാണ് സംതിങ് ഡിഫറെൻറ്റ് ഐ വോണ്ട് ടു ബി ഡിഫറെൻറ്റ് ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് പഠിക്കാനായിട്ട് കോളേജിലേക്ക് ചെന്ന് കയറിയപ്പോൾ ആ കോളേജിലെ അന്നത്തെ ചെയർമാൻ്റെ പ്രസംഗത്തിൽ ഏറ്റവും ആദ്യം പറഞ്ഞ വാചകം രാജഗിരി ഈസ് ഡിഫറെൻറ്റ് എസ് വാട്ട് ഈസ് ദ ഡിഫറെൻസ് നമ്മളൊക്കെ ചോദിക്കണം വാട്ട് ഡിഫറൻസ് ഐ ക്രിയേറ്റ് ഇൻ മൈ ലൈഫ് കൊറോണ വരുന്നു വരും വെള്ളപ്പൊക്കം വന്നു വന്നു മാറി ഇനി ഒരു പക്ഷേ നമുക്ക് വളരെ വലിയ ദാരിദ്ര്യം വരുമായിരിക്കും വരൾച്ച ഉണ്ടാവുമായിരിക്കും മഞ്ഞുപാളികൾ ഉരുകി നമ്മുടെ കടലിൻ്റെ വെള്ളം പൊങ്ങി വല്ലാത്ത ദുരന്തങ്ങൾ ഉണ്ടാകുമായിരിക്കും പുതിയ വൈറസുകൾ വരുമായിരിക്കും ഇതൊക്കെ വരട്ടെ അപ്പം എൻ്റെ ചോദ്യം ഇങ്ങനെയൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഹൗ കൻ ഐ ബി ഡിഫറെൻ്റ് ഈ ചോദ്യമാണ് എനിക്കുള്ളത് ഈ ചോദ്യത്തിൻ്റെ ചില ഉത്തരങ്ങളെ ഞാൻ പറയാം ആദ്യമായിട്ട് ബോംബെയിൽ ഞാൻ എൻ്റെ പഠനവുമായി പോയ കാലഘട്ടത്തിൽ അവിടെ കൈകാലുകൾ മുറിക്കപ്പെട്ടെ പാരാപ്ലിജിക് ഫൗണ്ടേഷൻ എന്നാണ് എൻ്റെ പേര് രണ്ട് കൈകളുമില്ല രണ്ട് കാലുകളുമില്ല അങ്ങനെയുള്ള മനുഷ്യർ മാത്രം താമസിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഞാൻ ഒരാഴ്ച ജോലി ചെയ്തു ആ സ്ഥാപനത്തെ എൻ്റെ ജീവിതത്തെ വല്ലാതെ പിടിച്ചുലച്ചൊരു കാലമാണത് അതിൽ സാധാരണ ആരെങ്കിലുമൊക്കെ ദാനമായിട്ട് കൊടുക്കുന്ന കാശ് കൊണ്ടാണ് അവിടെയുള്ളവർ ജീവിച്ചത് അതിലൊരു ചേട്ടൻ സുന്ദരമായി പെയിൻ്റ് ചെയ്യും കൈകളില്ല കാലുകളുമില്ല കായ വായൽ കടിച്ചു പിടിച്ച ബ്രഷ് കൊണ്ട് താഴെ വിരിച്ചിട്ട കാർപ്പറ്റിൽ അങ്ങേര് കമിഴ്ന്ന് കിടന്ന് പെയിന്റ് ചെയ്യും അങ്ങേര് വരച്ച പെയിൻറിങ്ങുകൾക്ക് അന്ന് നാല് മെട്രോപൊളിറ്റൻ സിറ്റികളിലും കൽക്കട്ടയിലും തമിഴ്നാട്ടിലെ ചെന്നൈയിലും ഡൽഹിയിലും അതേപോലെ തന്നെ ബോംബെയിലും അന്ന് നാല് ആർട്ട് ഗാലറികളുണ്ടായിരുന്നു അതിലൂടെ ആ ചിത്രങ്ങൾ വിൽക്കുമായിരുന്നു വിറ്റുകിട്ടുന്ന കാശുകൊണ്ട് അവർ ഭക്ഷണം കഴിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ മുഖത്ത് വിരിയുന്ന ഒരു പ്രസാദമുണ്ട് ഇത് എൻ്റെ കോൺട്രിബ്യൂഷനാണ് ബിക്കോസ് ഐ എം ഡിഫറൻറ്റ് എനിക്ക് കൈയില്ല കാലുമില്ല എൻ്റെ വായിൽ കടിച്ചു പിടിച്ച ബ്രഷിൽ വരയ്ക്കാനുള്ള വർണ്ണങ്ങൾ എൻ്റെ തലയിലുണ്ട് അത് ഞാൻ വരച്ചു ചേർക്കുമ്പോൾ അത് വിറ്റുകിട്ടുന്ന കിട്ടുന്ന കൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരെ കൂടി പൊറ്റുന്നു ഐ എം ഡിഫറെൻ്റ് ഒരുപാട് വർഷങ്ങൾ പിന്നീട് എൻ്റെ ക്രിസ്മസ് ഗ്രീറ്റിംഗ് കാർഡ്സ് അങ്ങേരുടെ ഈ പെയിൻറ്റിങ്ങുകളുടെ ചെറിയ ഇമേജുകളായിരുന്നു ഭയങ്കര ബഹുമാനത്തോടു കൂടി ഞാൻ ഓർക്കുന്നു അങ്ങേരെ അങ്ങേരുടെ പെയിൻറ്റിങ്ങിൻ്റെ അടിയിൽ അങ്ങേരെ ഒരു കുഞ്ഞു വാചകം പിന്നീട് ഞാൻ ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട് ഐ വിൽ ഡെഫർ ഐ ക്യാൻ ഐ വിൽ ഡെഫ് എനിക്ക് മനസ്സുണ്ട് അതുകൊണ്ട് എനിക്ക് കഴിയും പുതിയ തലമുറയോട് എനിക്ക് ചോദിക്കാനുള്ള ഏറ്റവും പ്രിയ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ഡു യു വിൽ നിങ്ങൾക്ക് മനസ്സുണ്ടോ ഈ പ്രതിസന്ധികളെ അതിജീവിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ നിങ്ങൾ വിജയിക്കും ബിക്കോസ് യു ക്യാൻ അതാണ് പുതിയ വഴി സംതിങ് ന്യൂ സംതിങ് ഡിഫറെൻറ്റ് ഇനി പുതിയതും വ്യത്യസ്തവുമായ ഒന്നിനെ ഞാൻ സൃഷ്ടിക്കുമ്പോൾ അത് മറ്റൊരിടത്ത് നിന്ന് കടം കൊള്ളുന്നതല്ല മറിച്ച് സംതിങ് ഒറിജിനൽ എൻറ്റേതെന്ന് പറയാവുന്നതാണ് ഇതെൻ്റെയാണ് ദിസ് ഈസ് മൈ ഇതെൻ്റെ ജീവിതം ഇതെൻ്റെ വീട് ഇതെൻ്റെ സമൂഹം ഇതെൻ്റെ കാലം ഇതെൻ്റെ സ്വപ്നം അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ഈ കാലത്തോട് പറയാൻ കഴിയണം ഇതെൻ്റെ കോൺട്രിബ്യൂഷനാണ് അത് കാശി കൊണ്ടല്ല അത് ചിലപ്പോൾ നമ്മുടെ മസിലിൻ്റെ ബലം കൊണ്ടല്ല മറിച്ച് എൻ്റെ ചിന്തയുടെ ബലം കൊണ്ടാണ് മഹാത്മാഗാന്ധി എന്ന മനുഷ്യന്റെ ചിത്രങ്ങൾ കാണുമ്പോൾ കറുത്ത് മെല്ലിച്ച് ഉടുപ്പ് ധരിക്കാത്ത മെതിയടിയിട്ട് വളരെ വേഗതയിൽ നടന്നിരുന്ന ഈ മനുഷ്യൻ എങ്ങനെയാണ് ലോകത്തെ മുഴുവൻ മാറ്റിമറിച്ചത് ഓരോ ദിവസവും ഇടുന്ന കോട്ടിൻ്റെ നൂലിൽ പേരെഴുതി ചേർത്തുകൊണ്ടല്ല മറിച്ച് അങ്ങേര് സാധാരണക്കാരായ മനുഷ്യൻ്റെ കൂടെ നിന്ന് അവർക്ക് വേണ്ടിയിട്ട് ചിന്തിച്ചു അവർക്ക് വേണ്ടിയിട്ട് വളരെ മൃദുലമായ സ്വരത്തിൽ സംസാരിച്ചു ഓരോ വർഷവും ഞാൻ ഒരുപാട് പ്രാവശ്യം ഡൽഹിയിൽ ഗാന്ധി വെടിയേറ്റ് ഇടത്ത് പോയി നിന്നിട്ടുണ്ട് ഓരോ പ്രാവശ്യവും അവിടെ ചെന്ന് നിൽക്കുമ്പോൾ മനസ്സിൽ മന്ത്രിക്കുന്ന ഒരു കാര്യം ഇതാണ് എന്താണ് വളരെ സുന്ദരമായ ആഹാരനുഷ് ആഹാരമില്ല അല്ലെങ്കിൽ ശരീരമില്ലാതിരുന്നിട്ടും കറുത്ത് കൊലുന്നനെയുള്ള ഈ മനുഷ്യൻ റൗ വട്ടമേശ സമ്മേളനത്തിന് ബ്രിട്ടണിൽ ചെന്നപ്പോൾ അവർ ചോദിച്ച ഒരു ചോദ്യമുണ്ട് വാട്ട് ദിസ് ഹാഫ് നീക്കഡ് ഫക്കൂർ ഹാസ് ടു ഡു വിത്ത് ദ ഫ്രീഡം ഫൈറ്റ് ഓഫ് ഇന്ത്യ തുണി കൊടുക്കാത്ത ഈ തണ്ടിക്ക് അല്ലെങ്കിൽ ഈ സന്യാസിക്ക് എന്താണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ സ്വാതന്ത്ര്യത്തിലുള്ള കാര്യമെന്ന് പിന്നീട് അങ്ങേര് വെടിയേറ്റ് മരിച്ചുപോയി പക്ഷേ ഒരുട്ട ചർച്ചയുടെ ഒടുവിൽ അങ്ങനക്ക് മനസ്സിലായി ഈ മനുഷ്യൻ ആരാണെന്നുള്ളത് നിങ്ങൾക്ക് ഞങ്ങൾ പ്രവിശ്യാഭരണം തരാം നിങ്ങളെ ഞങ്ങൾ അതാക്കാം ഇതാക്കാം എന്നൊക്കെ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ഈ പറയുന്ന കൊല്ലുന്നിനെയുള്ള രണ്ട് പെൺകുട്ടികളുടെ തോളിൽ കൈവച്ച് ആടിനെയും കൊണ്ട് കപ്പിലിറങ്ങിച്ചെന്ന് ഈ മനുഷ്യൻ പറഞ്ഞപ്പോ ഇങ്ങേര് കൊടുത്ത മറുപടി നോ ക്യുറ്റ് ഇന്ത്യ നിങ്ങൾ ഇന്ത്യ വിട്ടു പോകണം ഇന്ത്യ എൻ്റെയാണ് ഞങ്ങളുടെയാണ് ദരിദ്രരാണെങ്കിലും ഞങ്ങളുടെയാണ് വി ഓൺ ഇറ്റ് അന്നാണ് മനസ്സിലാവുന്നത് ഈ എന്താണ് ഈ ശരീരത്തിൻ്റെ എന്താണ് പുഷ്ടിയിലോ കെൽപ്പിലോ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൻ്റെ പളവളപ്പിലോ അണിഞ്ഞിരിക്കുന്ന പദവികളിലോ എടുത്തിരിക്കുന്ന ഡിഗ്രികളിലോ ഒന്നുമല്ല മനുഷ്യൻ്റെ ചങ്കുറ്റത്തിലും ചിന്തയിലും ആത്മധൈര്യത്തിലുമാണ് ഒരു കാലഘട്ടത്തെ മുഴുവൻ മാറ്റിമറിക്കാനുള്ള കെൽപ്പുള്ളത് എന്നുള്ളത് അതെ മഹാത്മാഗാന്ധി നമ്മളോട് പറയുന്നത് ഛായ വിറ്റു എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ട് അതിനേക്കാളും മുമ്പ് പത്രം ഒരു പ്രസിഡന്റ് നമുക്കുണ്ടായിരുന്നു സ്വപ്നം കാണാൻ നമ്മളെ മോഹിപ്പിച്ചത് ലോകം കണ്ട ഏറ്റവും നല്ല ശാസ്ത്രജ്ഞനായി മാറിയ ആളുകൾ വളരെ ദരിദ്രരായിട്ടുള്ള അല്ലെങ്കിൽ വളരെ കഷ്ടപ്പെട്ട സാഹചര്യങ്ങളിൽ നിന്ന് പഠിച്ച് വളർന്ന് ജീവിതത്തിൻ്റെ വഴികളിലൂടെ നടന്നു നടന്നുകയറി ഉന്നതമായ പദവികളിൽ ഇരുന്നു കൊണ്ട് സമൂഹത്തിൻ്റെ ചിന്തയെയും സ്വപ്നത്തെയും കാലത്തെയും ഒക്കെ മാറ്റിമറിച്ച മനുഷ്യർ കേരളത്തിൽ നിന്ന് ദളിത് കുടുംബത്തിൽ ജനിച്ച് ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെട്ട് പഠിക്കാൻ ആളില്ലാതിരുന്നിട്ടും നാട്ടുകാർ ചേർന്ന് പഠിപ്പിച്ച് പിന്നീട് ഇന്ത്യയുടെ പ്രഥമ പൗരനായി മാറിയ കേരനാരായണൻ ഞങ്ങളുടെ ഒക്കെ മുൻപിലുണ്ട് ജീവിച്ചിരിക്കുന്നവരും ഒരുപാട് പേരുണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത കുടുംബത്തിൽ നിന്ന് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റനായി മാറിയ ആളെ നമുക്കറിയാം രണ്ട് എന്താണ് ഒരു കാലം മുറിച്ച് കളയപ്പെട്ടിട്ട് ഒറ്റക്കാലിൽ നിന്ന് സുന്ദരമായിട്ട് ഡാൻസ് ചെയ്യുന്ന സുധയെ നമുക്കറിയാം ഇങ്ങനെ നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കിയാൽ ചുറ്റുപാടിലേക്ക് നോക്കിയാൽ ഇല്ലായ്മകളുടെ നടുവിൽ നിന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് തമ്പുരാകർത്താവിനെ പോലെ തന്നെ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ തീറ്റി എന്ന് പറയുന്നത് പോലെ രണ്ട് കൈയും രണ്ട് കാലും ഇല്ലാതിരുന്നിട്ടും വായിൽ കടിച്ചു പിടിച്ച ബ്രഷ് കൊണ്ട് തൻ്റെ കൂട്ടുകാർക്ക് അപ്പം നിർമ്മിച്ചു കൊടുക്കുന്ന പെയിൻ്ററെ അതുപോലെ തന്നെ കാണുകയാണ് ഞാൻ എൻ്റെ ചോദ്യം നിങ്ങളോട് മൂന്നാമത്തേതാണ് വാട്ട് ഒറിജിനൽ കോൺട്രിബ്യൂഷൻ യു ക്യാൻ ക്രിയേറ്റ് വട്ട് ന്യൂ വട്ട് ഡിഫറെൻറ്റ് വാട്ട് ഒറിജിനൽ യു ക്രിയേറ്റ് അതിൻ്റെ കൂട്ടത്തിലൊരു ചോദ്യം അങ്ങനെ ഞാൻ പുതുതായിട്ട് ഇതുവരെ ഇല്ലാത്തത് നാളേക്ക് വേണ്ടി സംതിങ് ന്യൂ സംതിങ് ഡിഫറെൻറ്റ് സംതിങ് ഒറിജിനൽ ഞാൻ സൃഷ്ടിച്ചെടുക്കുമ്പോൾ അതിനെക്കുറിച്ചും എനിക്കൊരു സ്വപ്നമുണ്ട് അത് എനിക്ക് വേണ്ടി മാത്രമല്ല അത് ഈ കാലഘട്ടത്തിന് വേണ്ടിയാണ് സമൂഹത്തിന് വേണ്ടിയാണ് അവിടെയാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരവുള്ളത് എനിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നത് അപരൻ്റെ സുഖത്തിനും നന്മയ്ക്കുമായി ഭവിക്കുമ്പോഴാണ് അത് നല്ലതാവുന്നത് അത് സുന്ദരമാവുന്നത് എനിക്ക് മാത്രമുള്ളതിൽ ഒരിക്കലും സൗന്ദര്യം ഉണ്ടാവില്ല ഭംഗി ഉണ്ടാവില്ല കാരണം എന്നെ മറ്റുള്ളവർ കണ്ടാലേ എനിക്ക് ഭംഗിയുണ്ടോ എന്ന് പറയാൻ പറ്റുമോ എനിക്കൊരിക്കലും ഞാൻ തന്നെ ഭംഗിയായിരിക്കാൻ പറ്റില്ല ഞാനെന്ന് പറയുന്ന ഒറ്റ വ്യക്തിക്ക് ഒരിക്കലും ഈ കാലഘട്ടത്തിൽ ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റില്ല ഞാൻ ഉണ്ടാകുന്നത് മറ്റുള്ളവർ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ എന്തെങ്കിലും ഉണ്ടോ എങ്കിൽ അത് കൊടുക്കാനും പങ്കുവയ്ക്കാനും ഉള്ളതാണ് എന്ന് തിരിച്ചറിവിലാണ് ക്രിയേറ്റിവിറ്റിക്ക് അർത്ഥമുണ്ടാകുന്നത് അതെനിക്ക് വേണ്ടി മാത്രമല്ല കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷമായിട്ട് ഞാൻ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുകയാണ് ഒരുപാട് ഈ തരത്തിൽ പുതുമയേറിയ സർഗാത്മകത സൃഷ്ടിക്കപ്പെടുന്നു ഞാൻ കണ്ടിട്ടുണ്ട് ചില കുട്ടികളൊക്കെ വന്നിട്ട് ഭിത്തിയിൽ വെറുതെ പെയിൻറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ തമ്പരാഗത്താവ് ചിലതൊക്കെ അവർക്ക് അറിഞ്ഞു കൊടുത്തിരിക്കുകയാണെന്ന് നമുക്ക് തോന്നും അവിടെ ഒരു ചിത്രമതിൽ പണ്ട് ഒരു സാറ് ചെയ്തിട്ടുണ്ട് ആ ചിത്രമതിൽ അത്രയേറെ പരീക്ഷിക്കപ്പെട്ടു എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ രാവിലെ മുതൽ ഒരു ഒരു സാധാരണ ആശാരി ഒരു ഭിത്തി മുഴുവനും പെയിൻറ് എന്താണ് സിമെൻ്റ് അടിച്ചിട്ട് കഴിയുമ്പോൾ വൈകുന്നേരം ഇത്രയുള്ള ഒരു ചെറിയ എന്താണ് ഒരു കൊലേരിയും ഒരു ചെറിയ ബ്രഷും പിടിച്ചുകൊണ്ട് വരുന്ന ഈ സാറ് ഒരു മണിക്കൂർ കൊണ്ട് ആ ഭിത്തി മുഴുവൻ സുന്ദരമായിട്ടുള്ള മ്യൂറൽ കാർവിങ്സ് ചെയ്യുന്ന ഒരാളായിരുന്നു എത്രയോ സുന്ദരമായിട്ടുള്ള പെയിൻറ്റിങ്ങുകൾ എത്ര സുന്ദരമായിട്ടുള്ള സംഗീതം ആകെ നമുക്കറിയാം സംഗീതത്തിൽ ഏഴ് ആറ് അക്ഷരങ്ങളേ ഉള്ളൂ സരിഗമ പതനിസ വീണ്ടും ആവർത്തിക്കുന്ന പക്ഷേ ഈ ആറ് അക്ഷര ശബ്ദങ്ങൾ കൊണ്ട് സുന്ദരമായ സംഗീതത്തിന്റെ എത്രയോ വകഭേദങ്ങൾ സൃഷ്ടിക്കുന്നു മനുഷ്യർ ആകെ കൂടി നമ്മൾ കാണുന്ന വർണ്ണങ്ങൾ വർണ്ണങ്ങൾ കൊണ്ട് എത്രയോ പെയിന്റിങ്ങുകൾ ഉണ്ടാക്കുന്നു എത്രയോ സുന്ദരമായിട്ടുള്ള പുതിയ നാടകങ്ങൾ സിനിമകൾ കഥകൾ ചെറുകിടകൾ അല്ലെങ്കിൽ നോവലുകൾ കവിതകൾ ഇതൊക്കെ മനുഷ്യൻ്റെ ഈ എന്താണ് സംതിങ് ന്യൂ സംതിങ് ഡിഫറെൻറ്റ് സംതിങ് ഒറിജിനൽ എന്ന് പറയുന്ന ചിന്തയിൽ നിന്ന് രൂപം കൊണ്ടുവരുന്നതാണ് വരുന്നതാണ് ഞാനിപ്പോൾ സംസാരിക്കുന്ന ഒരു ക്യാമറയുടെ മുമ്പിൽ നിന്നാണ് ഈ ക്യാമറയും ഇത് റെക്കോർഡ് ചെയ്യപ്പെടുന്നതും ഈ ലൈറ്റും ഞാൻ ഉപയോഗിക്കുന്ന മൊബൈലും ഞാൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും ഞാൻ യാത്ര ചെയ്യുന്ന കാറും അല്ലെങ്കിൽ പലപ്പോഴും കയറുന്ന ഫ്ലൈറ്റും ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്ന എന്താണ് ശത്രുരാജ്യം കാണുന്നതിന് മുൻപ് അവിടെ ചെന്ന് ബോംബിട്ടിട്ട് പോരുന്നു എന്ന് പറയുന്ന വലിയ ജെറ്റുകളൊക്കെ മനുഷ്യൻ്റെ സാങ്കേതിക ബോധത്തിലുള്ള ക്രിയേറ്റീവ് തിങ്കിങ്ങിൻ്റെ സൃഷ്ടികളാണ് എത്രയോ സുന്ദരമാണ് മനുഷ്യൻ്റെ ഈ ബോധം സംതിങ് ന്യൂ സംതിങ് ഡിഫറെൻ്റ് സംതിങ് ഒറിജിനൽ ഏത് കാലഘട്ടത്തിൻ്റെ പ്രതിസന്ധികളെയും മനുഷ്യൻ അതിജീവിച്ചിട്ടുള്ളത് ഈ വഴികളിലൂടെയാണ് കാരണം അതിന് പൊരുത്തപ്പെടാനുള്ള കഴിവുണ്ട് പക്ഷെ പൊരുത്തപ്പെടുന്നത് അതിൽ അടിഞ്ഞുകൂടാനല്ല പൊരുത്തപ്പെട്ടിട്ട് അതിനെ അതിജീവിക്കാനുള്ളതാണ് അതുകൊണ്ട് ഒമ്പതിലും പത്തിലും പതിനൊന്നിലും പന്ത്രണ്ടിലും പഠിക്കുന്ന ഈ നിങ്ങൾ ഇപ്പോൾ ഒരു പക്ഷേ കൂട്ടുകാരെ കാണാൻ പാൻ പറ്റുന്നില്ല കളിക്കാൻ പോകാൻ പറ്റുന്നില്ല സിനിമയ്ക്ക് പോകാൻ പറ്റുന്നില്ല യാത്ര ചെയ്യാൻ പറ്റുന്നില്ല ടൂറ് പോകാൻ പറ്റുന്നില്ല പ്രണയിക്കാൻ പറ്റുന്നില്ല ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടാകുമായിരിക്കും വീട്ടിൽ ചടഞ്ഞ് കൂടിയിരിക്കണം എല്ലാ നേരവും മൊബൈലിൽ ഇങ്ങനെ ഇരുന്ന് ഓൺലൈൻ ക്ലാസ്സുകൾ കേട്ട് 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 മടുക്കുന്നു ഞാനൊരു അധ്യാപകനാണ് ക്ലാസ് എടുക്കുന്ന രീതിയിൽ ഈ ഓൺലൈനിൽ ക്ലാസ് എടുക്കുക എന്ന് പറയുന്നതിനേക്കാളും ഒരു അനുഭവം വരേണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അധ്യാപകൻ എന്ന നിലയിൽ കാരണം അത് പഠിപ്പിക്കുമ്പോൾ പലപ്പോഴും ഭയങ്കര വിഷമമാണ് ആളുകളെ കാണുന്നില്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രതിസന്ധികളിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിനെ അതിജീവിക്കുന്ന തരത്തിലുള്ള പുതിയ സാങ്കേതികത ഉണ്ടാകുന്നത് പുതിയ കാഴ്ചപ്പാടുകൾ ഉണ്ടാകുന്നത് പുതിയ പെയിൻറ്റിങ്ങുകൾ ഉണ്ടാകുന്നത് എനിക്കറിയാം ഈ ലോക്ക്ഡൗൺ കാലഘട്ടം ഒരുപക്ഷെ ഒരുപാട് കുട്ടികൾ ക്രാഫ്റ്റിലേക്ക് ഗാർഡനിങ്ങിലേക്ക് പെയിൻറ്റിങ്ങിലേക്ക് അഗ്രികൾച്ചർ സിസ്റ്റം അല്ലെങ്കിൽ ഫാമിങ്ങിലേക്ക് കുക്കിങ്ങിലേക്ക് ഒക്കെ അവരുടെ എക്സ്പെരിമെൻറ്റുകളെ കൊണ്ടുവന്നവരാണ് ഒരുപാട് പേരുടെ വീടുകളിൽ ഇപ്പോൾ ഞാൻ വെറുതെ ചോദിക്കുമ്പോൾ അന്വേഷിക്കുമ്പോൾ അവർക്കൊക്കെ പെറ്റുകളുണ്ട് അത് ചിലപ്പോൾ തത്തയായിരിക്കും ചിലപ്പോൾ കുരുവി ആയിരിക്കും ചിലപ്പോൾ മൊയലായിരിക്കും ചിലപ്പോൾ ആടായിരിക്കും ചിലപ്പോൾ കോഴിയായിരിക്കും ചിലപ്പോൾ കിളിയായിരിക്കും ചിലപ്പോൾ മീനായിരിക്കും സംതിങ് ദ എൻഗേജ് ടു ഓവർകം നമ്മുടെ മുൻപിലുണ്ടാകുന്ന പ്രതിസന്ധികളിൽ പെട്ടുപോകുന്നവരല്ല നമ്മൾ പെട്ടുപോകേണ്ടവരും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉടനെ ചത്തുകളഞ്ഞേക്കാന്ന് പറയുന്ന ഗ്ലോറിഫൈഡ് സൂയിസൈഡുകൾ ആത്മഹത്യകൾ പലപ്പോഴും ആഘോഷിക്കപ്പെടുകയാണ് നമ്മുടെ ഇവിടെ അങ്ങനെ ആത്മഹത്യ ചെയ്യാനല്ല നമ്മൾ ജനിച്ചതും ജീവിക്കുന്നതും കൊല്ലാനും കൊല്ലപ്പെടാനും ആത്മഹത്യ ചെയ്യാനും ഉള്ളതല്ല നമ്മുടെ ജീവിതം മറിച്ച് അത് സുന്ദരമായും സർഗാത്മകമായും പുതുതായിട്ട് എന്തെങ്കിലും ഈ കാലഘട്ടത്തിനും ഈ സമൂഹത്തിനും എനിക്കും എൻ്റെ കുടുംബത്തിനുമൊക്കെ ഗുണപ്രദമാകുന്നതായിട്ട് ചെയ്യുക എന്നുള്ളതാണ് സംതിങ് ന്യൂ സംതിങ് ഡിഫറെ സംതിങ് ഒറിജിനൽ വിച്ച് ഈസ് യൂസ്ഫുൾ ഞാൻ ഗവേഷണങ്ങൾ ഗൈഡ് ചെയ്യുന്ന ഒരാളാണ് ഗവേഷണങ്ങളിൽ അല്ലെങ്കിൽ ഗൗരവം വരെ ശാസ്ത്ര അന്വേഷണങ്ങളെ ഗൈഡ് ചെയ്യാറുണ്ട് അതിൽ ഏറ്റവും മോശം ഗവേഷണം എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്ന ഒരു ഉത്തരം പണ്ട് ഒരു ശാസ്ത്രജ്ഞൻ പൊട്ടാസ്യം സയനൈഡിൻ്റെ രുചി അറിയണമെന്ന് ഒരു വലിയ തീരുമാനത്തിലെത്തി കാരണം അന്നുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും വേഗതയാർന്ന ഏറ്റവും കൊടും വിഷമാണ് പൊട്ടാസ്യം സയനൈഡ് എന്ന് മനസ്സിലായി പൊട്ടാസ്യം സയനൈഡ് വായിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരു മുകളത്തിൽ സ്പർശിച്ചാൽ ആ മുകളം മരിച്ചു പോകുന്നതാണ് അതിന് അതിൽ അതിൽ പറയുന്നത് അങ്ങനെയുള്ള പൊട്ടാസ്യം സയനൈഡിൻ്റെ രുചി അറിയാനായിട്ട് വളരെ മിടുക്കനായ പ്രഗത്ഭനായ ഒരുപാട് അറിവുള്ള പഠിച്ചിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞൻ തീരുമാനിച്ചു പക്ഷേ രുചി അറിയാനെ ഈ ലോകത്തിൽ ആകെ ലോകത്തിലാകെക്കൂടി ഒരവയവേ ഉള്ളൂ ഒരു ഉപകരണമേ ഉള്ളൂ അത് നാവാണ് ഈ നാവിൻ്റെ കുമിളയിൽ പൊട്ടാസ്യം സയനൈഡ് ഇറ്റിച്ചിട്ട് അതിൻ്റെ രുചിയാണ് എന്ത് രുചി എന്താണെന്ന് എഴുതാനുള്ള പേപ്പറും പേന ഒക്കെ എടുത്തു വെച്ച് റെഡി ആയിട്ടിരുന്ന പൊട്ടാസ്യം സയനൈഡ് വായൽ ഇറ്റിച്ചപ്പോഴേക്കും അവിടെ മരിച്ചു ആളും മരിച്ചു ആകെ കൂടി അങ്ങേർക്ക് എഴുതാൻ കഴിഞ്ഞത് എസ് എന്ന് പറയുന്ന ഒരു അക്ഷരമാണെന്നാണ് എസ് സ്വീറ്റ് ആണോ സോറാണോ അതിപ്പോഴും ആർക്കും അറിഞ്ഞു വിടാം അങ്ങനെ ഈ പറയുന്ന കണ്ടുപിടുത്തങ്ങളുടെയും ഇതിൻ്റെയൊക്കെ പുറകെ പോയിട്ട് ജീവിതം നശിപ്പിക്കണം എന്നല്ല പറയുന്നത് മറിച്ച് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ ഏറ്റെടുത്തുകൊണ്ട് പുതുമയുള്ളതിനെ സൃഷ്ടിച്ചെടുക്കുന്നതാണ് എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വം മറ്റുള്ളവയെ കോപ്പി അടിക്കലല്ല അതുപയോഗിച്ച് ജീവിക്കലും മാത്രമല്ല എവിടെയാണ് എനിക്ക് തോന്നുന്നത് പുതിയ തലമുറയോട് വളരെ ഗൗരവമേറിയ രീതിയിൽ ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളിലേക്ക് ഞാൻ എത്തുക ഇതുവരെ നമുക്ക് പുറമേ നിന്ന് ഭക്ഷണം കിട്ടിയിരുന്നോ നമുക്ക് തിന്നാമായിരുന്നു അത് നിൽക്കും ഇവിടെ പഠിച്ച് നമുക്ക് വിദേശത്ത് പോയി ജോലി ചെയ്യാമായിരുന്നു അതും കുറയും ഒരു പക്ഷേ കാരണംമാരുണ്ടാക്കിയിട്ടിരിക്കുന്ന മുതലിന്റെ ആസ്തി കൊണ്ടും പലിശ കൊണ്ടും നമുക്ക് ജീവിച്ചു പോകാമായിരുന്നു അതുമില്ലാണ്ടാവും ചിലപ്പോൾ യൂറോപ്പിലൊക്കെ പറയുന്നത് പോലെ കാശ് ബാങ്കിലിടണമെങ്കിൽ കാശ് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും അങ്ങനെയൊക്കെ ഒരു കാലത്തേക്ക് നമ്മൾ എത്തും സിസ്റ്റം മുഴുവൻ മാറുകയാണ് മാറുന്ന ഈ കാലഘട്ടത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഇന്ന് വിദ്യാർത്ഥികളായി നാളെ കൂടി കുടുംബത്തെ ഏറ്റെടുക്കേണ്ട സമൂഹത്തെ ഏറ്റെടുക്കേണ്ട സഭയെ ഏറ്റെടുക്കേണ്ട അതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട നിങ്ങൾ റെസ്പോൺസിബിൾ ടു കോൺട്രിബ്യൂട്ട് സംതിങ് ന്യൂ സംതിങ് ഡിഫറെൻ്റ് സംതിങ് ഒറിജിനൽ എൻ്റെ ഇന്നത്തെ ഈ ഒരു ഒരു സെഷൻ ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് അയ്യായിരം അമ്പതിനായിരം ദശലക്ഷം കോടി വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന രട്ടുകാലിയും മുയലും അണ്ണാനും കുരുവിയും തേനീച്ചയും ഒക്കെ അന്നവയുണ്ടാക്കാൻ തുടങ്ങിയ അതേ കൂടുകളിൽ തന്നെ ഇന്നും ഇനി അൻപതിനായിരം ദശലക്ഷം കോടി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ജീവിക്കുമെങ്കിൽ അവയുടെ ചിന്ത ഒട്ടും സക്രിയമല്ല ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും ക്രിയേറ്റീവ് അല്ല മറിച്ച് അവയെക്കുറിച്ച് പറയുന്നത് ദ ലീവ് ഓൺ അൻഇൻസ്റ്റിങ് നിങ്ങൾ വെറുതെ പ്രകൃതിയിലേക്ക് നോക്കുക എല്ലാ ജീവജാലങ്ങൾക്കും സുന്ദരമായ കുപ്പായങ്ങളുണ്ട് അത് പ്രകൃതി കൊടുത്ത കുപ്പായമാണ് അവരിക്കലും ഒരു കുപ്പായം തിന്നുന്നില്ല അതുകൊണ്ട് അവരൊക്കെ ഇടയിൽ ഫാഷൻ ഇല്ല ഫാഷൻ ഡിസൈനർ ഇല്ല ഒരു ടൈലർ ഇല്ല സ്റ്റിച്ചിങ് ഇല്ല തുണി അവർക്ക് ആവശ്യമില്ല നമ്മളിട്ട് ഇടയ്ക്ക് പട്ടികളെ ഉടുപ്പിടിച്ച് നമ്മൾ കൊണ്ടു കൊടുക്കാറുണ്ട് ആനയെ ഉടുപ്പിടിച്ച സർക്കസിനെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ പ്രകൃതി അവയ്ക്ക് കൊടുക്കുന്ന ഒരു ഒരു സിസ്റ്റം ഉണ്ട് മഞ്ഞിൽ ജീവിക്കുന്ന ജീവികൾക്ക് മഞ്ഞിൽ ജീവിക്കാനുള്ള ഉണ്ട് കാട്ടിൽ ചൂടിൽ ജീവിക്കുന്ന ചൂടിൽ ജീവിക്കാം അതെല്ലാം അവയുടെ നാച്ചുറൽ ബേസിക് ഇൻസ്റ്റിങ്റ്റ് ഒരു ജീവിയും ഭക്ഷണം പാകം ചെയ്യുന്നില്ല പല കാരണങ്ങൾ കൂട്ടിച്ചേർത്ത് അവർ പുതിയ ഉണ്ടാക്കുന്നില്ല നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കി എല്ലാ ദിവസവും നമ്മൾ പച്ചക്കറി തന്നെ തിന്നാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വല്ലാണ്ട് മടുത്തു പോവും എത്രയോ സുന്ദരമായി നമ്മൾ പുതിയ പുതിയ രുചിക്കൂട്ടുകൾ പുതിയ വേ എന്താണ് വകഭേദങ്ങൾ ഭക്ഷണത്തിൽ ഉണ്ടാക്കുന്നു വസ്ത്രത്തിൽ ഉണ്ടാക്കുന്നു യൂണിഫോം നിങ്ങൾക്ക് ഒക്കെ എന്താണ് ഭയങ്കര അല്ലേ നിങ്ങളുടെ ഭാഷയിൽ കട്ട കലിപ്പാണ് യൂണിഫോം ഇതിട്ടിട്ട് മടുത്തു പക്ഷേ പുതിയ ഡ്രസ്സുകൾ ധരിക്കുമ്പോൾ പുതിയ ഫാഷൻ ഇടുമ്പോൾ തലമുടിപ്പൊന്ന് മാറ്റി പുതിയ രീതിയിൽ നിങ്ങൾ ഈരുമ്പോൾ പുതിയ കൂട്ടുകാരെ എടുക്കുമ്പോൾ ഒക്കെ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നതാണ് അപ്പോൾ ഈ പഴമയിൽ ചടഞ്ഞ് കൂടി കിടക്കലല്ല പുതുമയുടെ സുന്ദരമായ ലോകത്തേക്ക് പുതിയത് എന്തെങ്കിലുമൊക്കെ സ്വപ്നം കണ്ട് പുതിയതിനെ കൊടുക്കാനുള്ള ത്രാണിയെടുത്ത് അതിനു വേണ്ടിയിട്ട് നമ്മൾ പഠിച്ച് പരിശീലിച്ച് സംതിങ് ന്യൂ സംതിങ് ഡിഫറെൻറ്റ് സംതിങ് ഒറിജിനൽ വിച്ച് ഈസ് യൂസ്ഫുൾ ടു ദിസ് ജനറേഷൻ അങ്ങനെ നമുക്ക് സ്വപ്നം കാണാനും പുതിയത് സൃഷ്ടിച്ച് കൊടുക്കാനും കഴിയുന്നവരായി നമ്മൾ മാറുമ്പോഴാണ് നമ്മൾ പഠിച്ച കാറ്റഗീസത്തിന് വിലയുണ്ടാകുന്നത് നമ്മൾ പഠിച്ച ഡിഗ്രികൾക്ക് മൂല്യമുണ്ടാകുന്നത് നമ്മുടെ കഴിവുകൾക്ക് അർത്ഥമുണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തിന് ഈ എന്നാണ് ഈ ലോകത്ത് വിലയുള്ളതാകുന്നത് കൗതുകത്തിന് വേണ്ടി ആരെങ്കിലും എന്നെ നോക്കുമ്പോൾ എനിക്കൊരു വില ഉണ്ടാകുന്നില്ല നമ്മൾ ഈ പറയുന്ന എന്താണ് കാഴ്ച ബംഗ്ലാവിൽ പോകുമ്പോഴും കൗതുകത്തിന് നോക്കാറുണ്ട് അതിൻ്റെ മുടി കാണുമ്പോഴും അതിൻ്റെ വേഷം കാണുമ്പോഴും രൂപം കാണുമ്പോഴും നടക്കണ കാണുമ്പോഴേക്കുള്ള ഒരു കൗതുകം ഈ ഡ്രസ്സിലും തലയിൽ തലമുടിയിലും നടത്തത്തിലും ടാറ്റുവൊക്കോട്ടിച്ച് ഈ കൗതുകങ്ങൾ സൃഷ്ടിക്കുന്നത് കൊണ്ട് ജീവിതം ഉണ്ടാകുന്നില്ല അതൊന്നും വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതല്ല മൂല്യമുള്ളത് മൂല്യമുള്ളത് നിലനിൽക്കുന്നവയാണ് ഞാനൊരു കവിതയിൽ ഇങ്ങനെ വായിച്ചു തോർക്കുന്നു ഞാനിവിടെ ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയാൻ ഒരു കൂവലുമതി ഞാനിവിടെ എന്ന് തിരിച്ചറിയാൻ ഞാൻ പൊഴിച്ച തുവലുകൾ മതി ഞാനിവിടെ ഉണ്ടായിരുന്നുവെന്ന് തിരിച്ചറിയാൻ എൻ്റെ കുഞ്ഞുങ്ങൾ മതി ഒരു ചരിത്രം അവശേഷിപ്പുകൾ തീർക്കുന്നത് ഇങ്ങനെയാണ് ഉണ്ടായിരുന്നുവെന്ന് വരും കാലത്തെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിൽ അടയാളപ്പെടുത്താം അതാണ് കല കല എന്ന് പറയുന്നത് ചിത്രം വരയ്ക്കലും പാട്ടുപാടലും കവിത എഴുതലും മാത്രമല്ല ജീവിതം സുന്ദരമായൊരു കലയാണ് അടയാളപ്പെടുത്തലാണ് ചരിത്രത്തെ അതുപോലെ തൻ്റെ ജന്മം കൊണ്ടും തൻ്റെ ജീവിതം കൊണ്ടും തൻ്റെ മരണം കൊണ്ടും തൻ്റെ ഉദ്ധ്വാനം കൊണ്ടും അടയാളപ്പെടുത്തി കടന്നുപോയ ഒരു തൻ്റെ പുറകെ അടയാളങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അങ്ങനെ കടന്നു പോകുന്ന നിങ്ങൾ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നാളെ ഈ സമൂഹത്തിലേക്ക് ഒരു കത്തോലിക്കനായിട്ട് പരിശീലനം സിദ്ധിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ ഏർപ്പെടുന്ന ഏത് തൊഴിൽ മേഖലയിലും നിങ്ങൾ ഏർപ്പെടുന്ന ഏത് ജീവിത വഴികളിലും നിങ്ങൾ രൂപീകരിക്കുന്ന ഏത് കുടുംബത്തിലും നിങ്ങൾ ചെന്നു കയറുന്ന ഏത് സ്ഥാപനത്തിലും ഈ അടയാളം ജീവിതത്തിൻ്റെ വിലയുള്ള മൂല്യമുള്ള അടയാളം അത് ധരിക്കാനും സൃഷ്ടിച്ചെടുക്കാനും കഴിയുമ്പോഴാണ് നിങ്ങളോട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്തെന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുക ഐ കോൺട്രിബ്യൂട്ട് സംതിങ് ന്യൂ സംതിങ് ഡിഫറെൻ്റ് സംതിങ് ഒറിജിനൽ വിച്ച് ഈസ് യൂസ്ഫുൾ ടു ദി ടു ദി ജനറൽ പോപ്പുലേഷൻ അതെ എന്ന് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയണം കാരണം കൊടുക്കുന്നതിലാണ് ഉണ്ടാകുന്നത് എടുക്കുന്നതിൽ മാത്രമല്ല അങ്ങനെ കൊടുക്കാൻ കഴിയുന്ന ഒരു തലമുറയായി പ്രതിസന്ധികളുടെ മുള്ള മുകളിലൂടെ യാത്ര ചെയ്തുകൊണ്ട് സമൂഹത്തിന് സ്വപ്നങ്ങൾ കൊടുക്കാൻ ഭാവിയെ സൃഷ്ടിച്ചു കൊടുക്കാൻ അവിടെ അവർക്ക് ആവശ്യമുള്ള സന്തോഷം കൊടുക്കാൻ സമാധാനം കൊടുക്കാൻ ശാന്തത കൊടുക്കാൻ ഒക്കെ കഴിയുന്ന കെൽപ്പുള്ളൊരു തലമുറയെ നമുക്ക് നമ്മളിൽ നിന്ന് രൂപപ്പെടുത്താനായിട്ട് കഴിയണം അതിന് പുതിയ വഴികൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ വഴികളെക്കുറിച്ച് തേടാം ഇത് നമ്മുടെ ഒരു കഴിവായിട്ട് നമ്മുടെ ഒരു സിദ്ധിയായിട്ട് നമുക്ക് സൃഷ്ടിച്ചെടുക്കാം എല്ലാവർക്കും ഇത്രയും നേരം കേട്ടിരുന്നതിന് ഒരുപാട് സന്തോഷത്തോടു കൂടി നന്ദി പറയുന്നു അടുത്ത ക്ലാസ്സിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഏതൊക്കെ പുതുവഴികൾ എനിക്ക് പുതുവർഷത്തിൽ പുതിയ കാലത്തിൽ പുതിയ ലോകത്തിൽ തേടാനുണ്ട് അത് നമുക്ക് തേടി കണ്ടെത്തി അതിലൂടെ ജീവിക്കാനായിട്ട് ശ്രമിക്കാം എല്ലാവർക്കും <im> നമസ്കാരം <im>